ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്മിത. ഇന്ന് നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അടപ്രഥമൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ആദ്യം നമുക്ക് അട തയ്യാറാക്കാം. ഈ അച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ഗ്ലാസ്. അതിലേക്ക് ഒരു ലേശം ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ പാകത്തിന് തന്നെ കുഴച്ചെടുത്തിട്ട് എടുക്കാം. പൊടി നല്ലതുപോലെ കുഴച്ചെടുക്കണണ്ട. നമ്മളിപ്പോൾ പക്കുവടയൊക്കെ ഉണ്ടാക്കുന്ന അച്ചാണ് ഇതിലിട്ടിരിക്കുന്നത്. നൂലപ്പത്തിൻ്റെ അച്ച് മാറ്റിയിട്ട് ആ പക്കുവടയുടെ അച്ചാണ് ഇതിൻ്റെ ഉള്ളിയിലിട്ടിരിക്കുന്നത്. ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഇലയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം വിട്ട് കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് നൂലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഊന്നിയെടുക്കാം. ഇതിപ്പോൾ നേരിട്ട് നമ്മളിപ്പോൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇലയിലാക്കിയത് നമുക്ക് വേഗം തന്നെ അത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് അടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ വേണ്ടി വരുള്ളൂ ഇത് വെന്ത് കിട്ടാനായിട്ട്. നമ്മുടെ അട വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ അടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ അട തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നുറുക്കിയെടുക്കാം. ഞാൻ ഇതിപ്പോൾ ഇത് ഇത്രയും രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് ഇപ്പോൾ അട ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണക്കലരി വെള്ളത്തിലിട്ട് അത് പൊടിച്ചെടുത്തിട്ട് ഇലയിലൊക്കെ അണിഞ്ഞ് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ടൊക്കെയാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഈ മാർഗം എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം. നമുക്ക് ശർക്കര ആവശ്യത്തിന് എടുക്കാം കേട്ടോ. മധുരം പോരായ്മ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അട ഇതിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഒന്ന്
ഓണസമയമൊക്കെ ആകുമ്പോൾ നമുക്ക് തിരക്ക് പിടിയുള്ള സമയമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പായസം ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം പായസം ഉണ്ടാക്കണേൻ്റെ തലേദിവസം അടയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഒന്ന് വരണം, തിക്കായി വരണം. തേങ്ങാപ്പാൽ ഞാൻ ആ അരിപ്പൊടി എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു 5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അത് മൂന്നാം പാൽ ചേർക്കേണ്ടവർക്ക് മൂന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ രണ്ടാം പാൽ ഒഴിക്കാം. ഞാൻ രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാവും. ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പായസം ഒന്ന് കുറുതായി വരണം. ഇപ്പം നമ്മുടെ പായസം ഏകദേശം കുറുതായി വന്നിട്ടുണ്ട്. ഇനി മധുരം പോരായ്മ ഉണ്ടോ മധുരം വേണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം ആ സമയത്ത്. നമുക്ക് നമ്മുടെ തമ്പാൽ ഒഴിച്ചു കൊടുക്കാം. പായസം ഇപ്പം ഇപ്പോഴത്തെ കട്ടി നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അത് കുറുതാവും. ഞാൻ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്. ഇനി കൂടുതൽ തിളയ്ക്കണ്ട പായസം, നമ്മൾ തമ്പാൽ ഒഴിച്ച കാരണം. നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടാം. തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്, കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. പായസത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, thanks for watching.